രാധാകൃഷ്ണൻ വീണ്ടും ഒരു രാമായണ മാസം കേരളത്തിൻ്റെ നല്ല ഇന്ത്യയുടെ തന്നെ സംസ്കൃതിയുടെ ഭാഗമാണ് ശ്രീരാമൻ സാധാരണക്കാരുടെയൊക്കെ ദൈവമാണ് പലരും ആരോപിക്കുന്ന പോലെ സവർണ ദൈവമൊന്നുമല്ല കാരണം കേരളത്തിലെ രാമായണമൊക്കെ പുനന്ദമ്പൂതിരി ഒഴിച്ച് ബാക്കിയെല്ലാം സവ സവർണരല്ല അവർണർ എഴുതിയിട്ടുള്ളതാണ് കേരളത്തിൽ ഈ കർക്കിടകത്തിൽ രാമായണം ആലപിക്കുക എന്നുള്ളൊരു സമ്പ്രദായം വന്നത് എങ്ങനെയാണ് രാമനെ ആദ്യം സൂചിപ്പിച്ചെടുത്തു തുടങ്ങാം കാരണം ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ ലോ ഭാരതത്തിൻ്റെ ഭാരതം എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ അർത്ഥത്തിൽ കംബോഡിയ അടക്കമുള്ള പ്രദേശങ്ങളുമൊക്കെ ആയിട്ട് ഇപ്പോൾ ഇൻഡോനേഷ്യ കംബോഡിയ ഇങ്ങനെ പല പ്രദേശങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തായ്ലൻഡ് ഇവിടെയൊക്കെ സ്വാധീനം ചെലുത്തി നിൽക്കുന്ന ഒരു സാംസ്കാരിക ഏകകം കൂടിയാണ് രാമൻ എന്ന സ്വപ്ഞ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടങ്ങളിലെല്ലാം ഈ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത് നമ്മൾ സംസ്കാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് സംഗീതം വരുന്നുണ്ട് സാഹിത്യം വരുന്നുണ്ട് ചിത്ര ശില്പകല നൃത്തം നാടകം ഇതൊക്കെ വരുന്നുണ്ട് ഈ ഇതെല്ലാം രാമനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്കിതിനെക്കുറിച്ച് സങ്കല്പിക്കാൻ സാധ്യമല്ല ഇപ്പോൾ കർണാടക സംഗീതം രാമന് നിശ്ചയമുള്ളൊരു സംഗതി അവിടെ രാമനെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട് രാമനെ മാറ്റി കഴിഞ്ഞ പിന്നൊന്നുമില്ല അത് ഈ രാമൻ അവിടെ വരുന്ന സമയത്ത് എസ് എം കൃഷ്ണ ഒഴികെയുള്ള എല്ലാവരുടെ മനസ്സിലും ടി എം കൃഷ്ണ ടി എം കൃഷ്ണ ഒഴികെയുള്ള എല്ലാവരുടെ മനസ്സിലും ഭക്തിയാണ് വരുന്നത് രാമനോടുള്ള ഭക്തിയാണ് ഇപ്പൊ പിവരെ രാമരസം എന്ന കീർത്തനം കേൾക്കുമ്പോൾ നമ്മുടെ തൊണ്ട വരളും കാരണം നമുക്കറിയാം ഇത് കിട്ടിയാലേ ദാഹം ക്ഷമിക്കുകയുള്ളു എന്നുള്ള കാര്യം ആ തൊണ്ട വരണ്ട് ആ ദാഹം ശമിക്കാൻ വേണ്ടി ഈ വരെ രാമരസം എന്ന് പറയുന്ന കീർത്തനം കേൾക്കുമ്പോൾ നമ്മുടെ തൊണ്ട വരളും നമുക്ക് തോന്നും കാരണം ആ രാമതീർത്ഥം കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ വരൾച്ച അവസാനിപ്പിക്കാൻ കഴിയൂ ഇതാണ് ഈ സംഗീതം നമ്മുടെ മനസ്സിൽ ജനിപ്പിക്കുന്നത് ഇനി സാഹിത്യമാണെങ്കിൽ ഇപ്പോൾ ആദികവി വാൽമീകി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കവിത എഴുതിയത് വാൽമീകി എന്ന അർത്ഥത്തിലല്ല കാരണം മനുഷ്യനുണ്ടായ കാലം തുടങ്ങി തന്നെ കവിതയും ഉണ്ടായിട്ടുണ്ട് മനുഷ്യൻ ഏത് ഭാഷയിലാണോ സംസാരിച്ചത് ആ ഭാഷയിലൊക്കെ അല്ലെങ്കിൽ ആ ഭാഷകളിലൊക്കെ ഞാൻ ഈ ഭാഷയെക്കുറിച്ചുള്ള ഈ പഴയ സി സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരാളല്ല അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം മറ്റേ ഇത് ആംഗ്യ ഭാഷ വന്ന് പിന്നെ ഇത് ചിത്രഭാഷ വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ലിപി രൂപപ്പെട്ടു എന്നൊക്കെ പറയുന്നതല്ല ഒരു ഭാഷ രൂപം ഉണ്ടായിട്ടുണ്ട് ആ ഭാഷയിൽ സംഗീതം ഉണ്ടായിട്ടുണ്ട് ആ ഭാഷയിൽ ചിത്രകല ഉണ്ടായിട്ടുണ്ട് ആ ഭാഷയിൽ ശില്പകലയൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അല്ലാതെ വരാനൊരു സാധ്യതയില്ല അതിലെല്ലാം ഈ രാമകഥ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഒരു സംസ്കാരത്തിൻ്റെ അടിത്തട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും രാമകഥയാണ് അതുകൊണ്ടാണ് ഒരു കാര്യമുള്ളത് ഇന്ത്യയെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി ഉപയോഗിച്ച ഏകകം രാമനാണ് ഈ ഇന്ത്യയെ ഏകീകരിപ്പിക്കുന്നതിന് വേണ്ടി നിരക്ഷരായിരുന്ന നിർധനരായിരുന്ന ആഹാരമില്ലാത്ത വസ്ത്രമില്ലാത്ത പാർപ്പിടമില്ലാത്ത അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത ആത്മാഭിമാനം നഷ്ടപ്പെട്ടിരുന്ന ജനതയെ ആത്മവീര്യം ഉള്ളവരാക്കി മാറ്റി ഇന്ത്യയെ ഏകീകരിപ്പിച്ച് നിർത്താൻ ഗാന്ധിജി ഉപയോഗിച്ച ബിംബം രാമനാണ് അതെ മാത്രമല്ല ഗാന്ധി മാത്രം ചെയ്തേക്കുന്ന ഒരു കാര്യമുണ്ട് ലോകത്ത് ആരും അത് ഇതിനു മുമ്പോ അതിന് ശേഷമോ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല രാമനാമത്തിൻ്റെ ഔഷധ വീരത്തെക്കുറിച്ച് ഗാന്ധി ഗവേഷണം നടത്തിയിട്ടുണ്ട് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മാത്രമല്ല അദ്ദേഹം പൂനെയിലൊരു പ്രകൃതി ചികിത്സാ കേന്ദ്രമാണ് ഏറ്റവും അവസാനം തുറന്നത് അവരോട് പറഞ്ഞു രാം രാംനാമെന്നാണ് അദ്ദേഹത്തിന്റെ അവസാന പുസ്തകം നിങ്ങൾ ഔഷധം എന്നുള്ളതിലേക്ക് രാമനാമമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധം അതിനകത്ത് ഗവേഷണം നടത്തിയിട്ടുണ്ട് ഇന്നിൻ്റെ കാര്യങ്ങൾക്ക് ഇന്നിൻ്റെ വിധത്തിലെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഗവേഷണം ഞാനത് വായിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് മനസ്സിലായിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കാനുള്ള എക്വിപ്മെൻറ്റ് എനിക്കില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഗാന്ധിക്കുണ്ട് എനിക്കില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഈ രീതിയിലുള്ള രാമസജ്ഞ വന്നിട്ടുണ്ടെങ്കിലും അപ്പോൾ വാൽമീകി രാമായണം ഉണ്ടായി എന്ന് പറഞ്ഞാൽ വാൽമീകിയാണ് രാമകഥയെ ഏറ്റവും ഒരു മനുഷ്യൻ്റെ പൂർണ്ണാനുഭവം ആ പൂർണ്ണാനുഭവം കിട്ടുന്ന സമയത്ത് ഭാഷ അമൃതമാകും മരണമില്ലാത്ത ഭാഷയാണ് ഭാഷ മരണമില്ലാതെ ആകുകയും മനുഷ്യൻ ഈശ്വരനായി തീരുകയും ചെയ്യുന്ന ഒരു രാമകാവ്യം രചിച്ചതുകൊണ്ടാണ് വാൽമീകിയെ നമ്മൾ ആദികവി എന്ന് വിശേഷിപ്പിക്കുന്നത് ആ കാവ്യത്തിൻ്റെ മ മഹാ മനോഹാരിതയുണ്ട് പക്ഷേ ഓരോ പ്രദേശത്തും അവരവരുടെ രാമായണം രൂപപ്പെട്ടു വന്നിട്ടുണ്ട് ഓരോ പ്രദേശത്തും ഭാരതത്തിൽ ഇങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും തായ്ലൻഡിൽ തായ്ലൻഡിൻ്റെ രാമായണമുണ്ട് കംബോഡിയയിൽ അവരുടെ രാമായണം ഇൻഡോനേഷ്യയിൽ അവരുടെ രാമായണമുണ്ട് ഇങ്ങനെ ഓരോ പ്രദേശത്തും ഓരോ രാമായണങ്ങൾ രൂപപ്പെട്ടു വന്നപ്പോഴെല്ലാൻ കേരളത്തിൽ ഒരു സൗഭാഗ്യം ഉണ്ടായിരുന്നു വെച്ചാൽ കേരളത്തിൽ ഒരു രാമായണം രൂപപ്പെട്ടു വന്നു ആ രാമായണമാണ് അധ്യാത്മരാമായണം പക്ഷേ ഇതിനെക്കുറിച്ച് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ സംസ്കൃതത്തിലുള്ള അധ്യാത്മ രാമായണത്തിൻ്റെ ഒരു വിവർത്തനമാണ് ഇത് എന്നാണ് പൊതുവേ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യം സാഹിത്യ വിദ്യാർത്ഥികളൊക്കെ അങ്ങനെയാണ് പഠിക്കുന്നത് കാരണം ഇത് വേറൊരു തരത്തിലുള്ളൊരു സംഗതിയാണ് തർജ്ജമയാണ് എന്നിട്ട് അവിടെ ഇവിടുത്തെ തർജ്ജമ മോശമാണ് ഇവിടുത്തെ തർജ്ജമ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചില താരതമ്യങ്ങൾ പണ്ഡിതന്മാരായിട്ടുള്ള സാഹിത്യ നിരൂപകർ വലിയ മലയാളം അധ്യാപകരൊക്കെ ചെയ്യുന്നതും അവരെഴുതിയതുമൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ഞാനിത് ശ്രദ്ധാപൂർവം ഇത് വായിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായിട്ടുണ്ട് എന്ന് മാത്രവുമല്ല ഈ രാമായണത്തിൽ ഗവേഷണം നടത്തണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ അതിനെക്കുറിച്ചൊരു സാന്ദർഭികമായിട്ട് പറയുന്നത് അപ്പോൾ വാൽമീകി രാമായണത്തിൽ ചെയ്യാമല്ലോ എന്ന് അതിനകത്തുള്ള ഒരു ഫിലോസഫി എക്സ്പോസ് ചെയ്യണം എന്നൊരു ധാരണയിലേ ഞാൻ എൻ്റെ റിസർച്ച് ഗൈഡിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ചത് സംസ്കൃതം അപ്പം ഞമ്മൾ എനിക്ക് വർക്കിംഗ് നോളജ് ഉണ്ട് അതുപോലെ എവിടെന്നെങ്കിലും യൂണിവേഴ്സിറ്റി നിന്ന് കിട്ടിയേക്കുന്ന ഒരു ബിരുദം എന്ന് ചോദിച്ചു ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അതില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നാൽ പിന്നെ അധ്യാത്മരാമായണത്തിൽ എൻ്റെ അടുത്ത് ഈ ഭാഷ സർട്ടിഫിക്കറ്റ് ആരും ചോദിക്കില്ലല്ലോ അങ്ങനെ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ അദ്വൈത ദർശനമായിരുന്നു എൻ്റെ ഗവേഷണ വിഷയം അതിനൊരു കാരണമുണ്ട് എഴുത്തച്ഛനീത് എഴുതിയിരിക്കുന്ന ഈ രാമകഥ പറയുന്നതിന് വേണ്ടിയിട്ടല്ല അദ്വൈത വേദാന്ത ദർശനത്തെ അതിൻ്റെ പൂർണമായ തികവോടും മികവോടും കൂടി കേരളത്തിലെ ഓരോ മനുഷ്യനും അവൻ്റെ ഹൃദയ താളത്തിൽ ചൊല്ലിക്കൊടുക്കുന്ന ഒരു രീതിയാണ് പുള്ളി അവലംബിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് കർക്കിടകം കർക്കിടകം എന്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം ഏതാണ്ട് ഇപ്പം ഈ കുറേ കൊല്ലങ്ങൾക്ക് ശേഷം ഒരു കർക്കിടകത്തിൻ്റെ തലേന്ന് ഇന്നാണ് വന്നേക്കണത് കർക്കിടക തലേന്ന് എന്ന് വെച്ചാൽ മിഥുനം പോവുകയും കർക്കിടകം വരികയും ചെയ്യുന്ന ആ പിരീഡിൽ മിഥുനം വ്യസനം ഉണ്ടാക്കുന്നൊരു മാസമാണ് വ്യസനമായിരിക്കും മനുഷ്യന് കർക്കിടകമാണെങ്കിൽ ദുർഘടക മാസമാണ് പഞ്ഞ മാസമാണ് അപ്പോൾ ഇതിനകത്ത് എന്താ കാര്യം എന്ന് വെച്ചാൽ അന്ന് ഈ അക്കാലത്തെന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഒന്നുമില്ലാതെ പോകുന്നൊരു കാലമാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ട് അതൊക്കെ വളരെ മിതമായി വിനിയോഗിച്ച് കഴിയുന്നൊരു കാലമാണ് മനുഷ്യൻ്റെ ദാരിദ്ര്യവും ദുഃഖവും ദുരിതവും അകറ്റിക്കളയുന്നതിന് വേണ്ടി കേരളത്തിലെ ഏറ്റവും ദരിദ്രരായ ജനവിഭാഗം ആശ്രയിച്ച ഗ്രന്ഥമാണ് രാമായണം അതാണ് ഈ കർക്കിടകത്തിൽ രാമായണ പാരായണം പക്ഷേ ഇന്നുള്ള രീതിയിൽ ഒരു രാമായണ മാസ ആചരണത്തിലേക്ക് കൊണ്ടുവന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത് ആർ എസ് എസിനാണ് ആർ എസ് എസിൻ്റെ ഒരു പ്രവർത്തനം കൊണ്ടാണ് സംഘടിതമായ രീതിയിൽ ഒരു രാമായണ മാസ ആചരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു വിടുങ്ങിയത് ഇപ്പം ഞാൻ അതിനൊക്കെ മുൻപ് എങ്ങനെയാണെന്ന് വെച്ചാൽ കർക്കിടകത്തിൽ എല്ലോ കർക്കിടകത്തിൽ മിക്കവാറും ദിവസങ്ങളിൽ ഹിന്ദു വീടുകളിൽ അക്ഷരം അറിയാവുന്ന ഹിന്ദു വീടുകളിൽ ആകെ വായിക്കപ്പെടുന്ന ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ രാമായണമാണ് എല്ലാ വീടുകളിലും ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാവുന്നൊരു പുസ്തകവും രാമായണമാണ് അതായത് ഇപ്പോൾ ആനന്ദൻ്റെ ആൾക്കൂട്ടം മേടിച്ച് വെക്കാൻ ആരും തീരുമാനിക്കില്ലല്ലോ രാമായണം അങ്ങനെയല്ല രാമായണം അവിടെ നമുക്ക് കരുതാൻ നമുക്ക് നമ്മൾ കരുതി വെക്കുന്ന നല്ല കാര്യങ്ങളാണല്ലോ അതെ ഉറച്ചു നിൽക്കാം അല്ല ഞാൻ പറഞ്ഞത് ഈ പുസ്തകം എല്ലാ വീടുകളിലും ഉള്ളൊരു പുസ്തകമായിട്ടാണ് രാമായണം മാറുന്നത് അപ്പോ രാധാകൃഷ്ണൻ ഇഷ്ടപ്പെട്ട ഒരു ഇതിലേ ഈ ഒരു ഈ മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും അതിൻ്റെ ഓജസ്സും വീര്യവും പൊലിമയും പൊലിമയും ഇതുപോലെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കൃതി വേറെ ഇല്ല എന്നാണ് കുറേയൊക്കെ വായിച്ചിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ അപ്പോൾ ഇത് ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഇതിങ്ങനെ വന്നിട്ട് ഇതിനെക്കുറിച്ചൊരു കാര്യമുണ്ട് ഈ പൊതുവെ എല്ലാവരും പറയുന്നൊരു എന്ന് വെച്ചാൽ ലക്ഷ്മണ ഉപദേശം എന്നാണ് ലക്ഷ്മണ ഉപദേശമല്ല ലക്ഷ്മണ സാന്ത്വനവുമുണ്ട് ലക്ഷ്മണ ഉപദേശവുമുണ്ട് ലക്ഷ്മണ സാന്ത്വനം വരുന്നത് അയോധ്യാകാണ്ഡത്തിലാണ് ലക്ഷ്മണ ഉപദേശം വരുന്നത് ആരണ്യകാന്ഡത്തിലാണ് ആരണ്യകാന്ഡത്തിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് മുക്തി സാധന കിട്ടുന്നതിനുള്ള മാർഗം ഒന്ന് ഉപദേശിച്ച് തരണമെന്ന് ശ്രീരാമനോട് പറയുമ്പോഴാണ് ലക്ഷ്മണനെ ഉപദേശിക്കുന്നത് ഇതങ്ങനെയല്ല ഇത് എങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേകം തടയപ്പെട്ട് രാമൻ കാട്ടിലേക്ക് പോകാൻ തയ്യാറാകുന്നു ആ ഉത്സവാഘോഷങ്ങളുടെയൊക്കെ ഏറ്റവും ഉയരത്തിലെത്തിയ അയോധ്യ വളരെ പെട്ടെന്ന് കണ്ണീരിലേക്ക് മാറുകയാണ് അതായത് ഈ ആ ദിവസം മുതൽ രാമൻ തിരിച്ചെത്തുന്നത് വരെ അയോധ്യ ചിരിച്ചിരുന്നില്ല അയോധ്യയിൽ ചിരി മാഞ്ഞുപോയി ആഹ്ലാദം അസ്തമിച്ചു പോയി ആ അയോധ്യയിലേക്ക് വന്നിട്ട് എന്താ കാരണം എന്ന് ചോദിച്ചതിന് ശേഷം ഈ ഇത് ഇദ്ദേഹം വന്നിട്ട് വളരെ പെട്ടെന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നൊരു ഭാഗമുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനെ വിശേഷിപ്പിക്കുന്നതാണ് ഒരു മകനും ഇതുപോലെ ഒരച്ഛനെ വിശേഷിപ്പിച്ചിട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ നേരെ വന്നിട്ടുണ്ട് ലക്ഷ്മണൻ ചോദിക്കുന്നു ആ കുലം എന്തി കാരണമുണ്ടാവാൻ അത് കഴിഞ്ഞിട്ട് അച്ഛനെക്കുറിച്ച് വന്ന് ഭ്രാന്ത ചിത്തം ജഡം വൃദ്ധം വധൂചിതം ശാന്തേതരം ത്രപാഹീനം ബന്ധിച്ചു താതനെയും പിന്നെ ഞാൻ പരിപന്തികളായുള്ള അവരെയുമൊക്കെ അഭിഷേകം ഒരന്തരം കൂടാതെ സാധിച്ചുകൊള്ളുവൻ ലക്ഷ്മണൻ്റെ പൊസിഷൻ പറഞ്ഞു എന്നുവെച്ചാൽ ഭ്രാന്ത ചിത്തം മനസ്സിൽ ഭ്രാന്ത് ജഡം വൃദ്ധം ം പെൺകോന്തൻ ശാന്തേതരം ശാന്തി ഒഴികെയുള്ള എല്ലാ അവസ്ഥയും ഉള്ള മനസ്സോട് കൂടിയൻ ത്രപാഹീനൻ കെട്ടവൻ ഷട്ടപ്രിയൻ ഡോക്മാറ്റിക് അതുകൊണ്ടി അച്ഛൻ പറയണ ഒന്നും കേൾക്കേണ്ട ഒരു കാര്യമില്ല അച്ഛനെ ഞാൻ ബന്ധനസ്ഥനാക്കാം എതിർക്കാൻ വരുന്നവരെ മുഴുവൻ വധിച്ച് ഈ അഭിഷേകം നടത്താം എന്ന് പറയണു ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവം മുഗൾ ഭരണം മുഗൾ ഭരണം ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവം ഇതൊക്കെ വരെയാണ് അതിനകത്ത് അത് കഴിഞ്ഞിട്ട് ഇയാൾ ഈ ഭ്രാന്തചുത്തം ജടം വൃദ്ധം എന്നൊക്കെ പറഞ്ഞിങ്ങനെ രോഷം മുഴുവനുണ്ട് അതേ വൃത്തത്തിൽ രാമൻ പറയുമ്പോൾ ഭാഷയുടെ സ്വഭാവം മാറിയാണ് വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞുട വാക്കുകൾ നിന്നുടതത്വമറിഞ്ഞിരിക്കുന്നതും മുന്നമേ ഞാനെടു നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതുകൾക്ക് നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തമതല്ലിൽ എന്തതിനാൽ ഫലം ഭല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്ക നീ വന്യസന്തലോഹസ്തംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ക്ഷണഭുരം ചക്ഷുശ്രവണസ്തമാം ദർധുരം കാലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോല ആലോലചേതസാഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥകളത്രാതിസംഗമം എത്രയും സ്ഥിതമോർക്ക നീ പാന്ധർ അമ്പലം തന്നിലേ പാന്തരായി കൂടി വിയോഗം പോലെ നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയുമിരയല്ലോ മനുഷ്യർക്കു നിൽക്കുമോ യൗവനവും പുനരദ്രുവം സ്വപ്നസമാനം സമാനം കളത്ര സുഖം നൃണാം അൽപമാ ആയുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാദിസങ്കുലമായുള്ള സംസാരം ആക നിരൂപിക്കിൽ സ്വപ്നതുല്യം സഖേ ഓർക്ക ഗന്ധർവമകര സമമതിൽ മൂർഖന്മാർ നിത്യമനുക്രമിച്ചിടുന്നു ആദിത്യദേവൻ ഉദിച്ചത് വേഗേന യാദപ്പതിയിൽ മറഞ്ഞിത് സത്വരം നിദ്രയും വന്നിത് ഉദയശൈലോപരി വിദ്രുതം വന്നിത് പിന്നെയും ഭാസ്കരൻ യുദ്ധം മതിഭ്രമുള്ളോരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു അറിവില്ല ത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോട് ചരാമരയും പൊണ്ടു ചീർത്തമോഹേന മരിക്കും നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ട് കണ്ടിരിക്കെ പുനരോർത്തറിയും നീലമായതൻ വൈഭവം ഇപ്പോൾ ഇതു പകൽ പിൽപ്പാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതുറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുട ലീലാവിശ വിശ ലീലാവിശേഷങ്ങളൊന്നുമോരായി കയാൽ ആമകുംഭാമ്പ സമാനമായുസ്സുടൻ പോമതേതും ധരിക്കുന്നതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്ന് ദേഹം നശിപ്പിക്കുമേവനും നിർണയം പോലെ ജരയും അടുത്തു വന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയും മൃത്യുവും കൂടെ ഒരു നേരം പിരിയാത ഛിദ്രവും പാർത്തു പാർത്തുളളി ഉള്ളിലിരിക്കുന്നു ദേഹം നിമിത്തം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാഢ്യോഹമെന്ന്

കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക